പറന്നുകൊണ്ടിരുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരൻ അമേരിക്ക അമേരിക്കയിൽ പിടിയിലായി അബ്ദുൾ റഷീദ് നൽകും വിവരങ്ങൾ അബ്ദുൾ റഷീദ് കൗതുകത്തിനപ്പുറം മറ്റെന്തെങ്കിലും മാനം ഈ വാർത്തയ്ക്കുണ്ടോ അബ്ജോദ് ലോസ് ആഞ്ചലസിൽ നിന്ന് ബോസ്റ്റണിലേക്ക് ഞായറാഴ്ച പുറപ്പെട്ട യുണൈറ്റഡ് എയർലൈൻസിൻ്റെ വിമാനത്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ബോസ്റ്റണിൽ വിമാനം ഇറങ്ങുന്നതിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ബാക്കി നിൽക്കേ യാത്രക്കാരിൽ ഒരാൾ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു വിമാന ജീവനക്കാർ ഇദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു പ്രകോപിതനായി ഇദ്ദേഹം ഒരു മെറ്റൽ സ്പൂൺ ഉപയോഗിച്ച് വിമാന ജീവനക്കാരിൽ ഒരാളുടെ കഴുത്തിന് കുത്തി മൂന്ന് തവണ കുത്തേറ്റു ഈ വിമാന ജീവനക്കാരൻ ഇപ്പോൾ ചികിത്സയിലാണ് ഇദ്ദേഹത്തിൻ്റെ നില ഗുരുതരമല്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനു ശേഷം വിമാനം ബോസ്റ്റണിൽ ഇറങ്ങിയപ്പോൾ ഈ യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്താണ് ഈ പ്രകോപനത്തിന് കാരണം ഇദ്ദേഹത്തിൻ്റെ മാനസിക നില സാധാരണ നിലയിലുള്ളൊരു വ്യക്തിയാണോ എന്താണ് ഈ ആക്രമണത്തിൻ്റെ കാര്യം എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വിമാന സുരക്ഷ സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ ഉയരുന്ന ഒരു കാലത്ത് ഇത് ഈ വാർത്ത വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മെറ്റൽ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് വിമാന ജീവനക്കാരിൽ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും യാത്രക്കാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും യുണൈറ്റഡ് എയർലൈൻസ് ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുമുണ്ട് അബ്ജോത്